ഖിയാമുല്ലൈൽ രാത്രി നമസ്കാരം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈമാനിൻ്റെ വർദ്ധനവ് ലഭിച്ച ആളുകളെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം തന്നെ പരിശുദ്ധ ഖുർആനിൽ ഖിയാമുല്ലൈലിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തതജാഫ ജുനൂബുഹും അനിൽ മദാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അല്ലൈലി സാജിദൻ വഖായിമ യഹ്ദറുൽ ആഖിറത വയർജു റഹ്മത റബ്ബി വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ യാ അയ്യുഹൽ മുസമ്മിൽ قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് ഖിയാമുല്ലൈലിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഒരു വസീയത്ത് അതെൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇമാം തിർമിദി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബിഖിയാമില്ലൈൽ, നിങ്ങൾ രാത്രി നമസ്കാരക്കാരാവണം. ഫഇന്നഹു ദഅബു സ്വാലിഹീന ഖബ്ലകും, പൂർവികരായ സ്വാലിഹീങ്ങളൊക്കെ രാത്രി നമസ്കാരക്കാരായിരുന്നു. ആദം അലൈഹിസ്സലാത്തു വസ്സലാമ മുതൽക്കുള്ള എല്ലാവരും രാത്രി നമസ്കാരക്കാരായിരുന്നു. വഹുവ ഖുർബത്തുൻ ഇലാ റബ്ബിക്കും, അള്ളാഹുവിലേക്ക് വളരെയധികം സാമീപ്യം ലഭിക്കുന്ന നമസ്കാരമാണ് രാത്രിയുടെ നമസ്കാരം. അടിമയും അള്ളാഹുവും തമ്മിൽ വല്ലാത്ത ഒരടുപ്പമുണ്ടാകുന്നു. വ മഖ്ഫറത്തുൻ ലിസ്സയ്യിആത്ത്, നിങ്ങൾ പകലിൽ ചെയ്ത തിന്മകളെയെല്ലാം അത് മായ്ച്ച് കളയുന്നതാണ്. തിന്മകളെയെല്ലാം മായ്ച്ച് കളയുന്ന പുണ്യപ്രവൃത്തിയാണ്. ഇനി വരാനിരിക്കുന്ന പകലിലോ വമൻഹാത്തുൻ ലിൽ ഇസ്മി, തുടർന്നുള്ള പകലുകളിൽ തിന്മയിൽ നിന്ന് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ കഴിഞ്ഞുപോയ പാപങ്ങളെ കഴുകിക്കളയുന്നു, പിന്നീട് വരാനിരിക്കുന്ന തിന്മകളെ ബ്ലോക്ക് ചെയ്യുന്നു, അള്ളാഹുവിലേക്ക് വലിയ സാമീപ്യമുണ്ടാക്കുന്നു, സ്വാലിഹീങ്ങളുടെ കൂടെ കൂടാൻ സാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ രാത്രി നമസ്കാരം ഈമാനിൽ വലിയ വർധനവുണ്ടാക്കുന്നതാണ്. وَمَا خَلَقْتُ الْجِنَّ وَالْإِنسَ إِلَّا لِيَعْبُدُونِ.